കേരളത്തിൽ സിപിഎം ബിജെപിയും തമ്മിൽ അവിശുദ്ധ ധാരണ നിലനിൽക്കുന്നതായി എൻ കെ പ്രേമേന്ദ്രൻ എംപി യുഡിഎഫ് കോട്ടയം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എൻ കെ പ്രേമേന്ദ്രൻ ചലച്ചിത്ര സലിംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരളത്തിൽ സിപിഎം ബിജെപി നേതാക്കൾ തമ്മിൽ അവിശുദ്ധ ധാരണയുണ്ടെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപി പറഞ്ഞു കോട്ടയം നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ കെ പി എസ് മെനോൻ ഹാളിലാണ് ചടങ്ങ് നടന്നത് ബി ജെ പിക്ക് 10 സീറ്റുകൾ വരെ ഉണ്ടാക്കി കൊടുക്കാനാണ് കേരളത്തിലെ സി പി എം നേതാക്കൾ ചരട് വലിക്കുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു തങ്ങൾക്ക് തുടർഭരണം എന്ന നിലയിലാണ് നീക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ നിലയിലെ അവിശുദ്ധ സഖ്യം രൂപപ്പെടാൻ തുടങ്ങിയതെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു കോൺഗ്രസിനെ തളർത്തി ബി ജെ പിയെ വളർത്താനാണ് ശ്രമമെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന അവിശുദ്ധവും അപ്രഖ്യാപിതവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരണ അലിഖിതമായ ഒരു രാഷ്ട്രീയ ധാരണ ബി ജെ പിയും സി പി എമ്മും ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ട ഒരു പുതിയ രാഷ്ട്രീയ സമസ്യ കോൺഗ്രസ് തളരുന്നിടത്ത് തകരുന്നിടത്ത് തളർത്തിയാൽ തകർത്താൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ കഴിയൂ അങ്ങനെ കോൺഗ്രസിനെ തളർത്തി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി യു ഡി എഫിനെ അപ്രസക്തമാക്കി ബി ജെ പിയെ വളർത്തി പ്രധാന പ്രതിപക്ഷ കക്ഷിയാക്കി മാറ്റി ബി ജെ പി കേരളത്തിൽ ഇതാ ശക്തി പ്രാപിച്ച് അധികാരത്തിലെത്തുന്നു എന്ന ഭീതി പടർത്തി 46% വരുന്ന ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ തങ്ങളോടൊപ്പം നിർത്തുക എന്ന തന്ത്രപരമായ രാഷ്ട്രീയം സി പി എമ്മും ആ രാഷ്ട്രീയം പ്രാവർത്തികമാക്കാൻ ബി ജെ പിയും കേരളത്തിൽ കണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഔദ്യോഗിക യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും മുമ്പ് സംഘടിപ്പിച്ച കൺവെൻഷനിൽ പത്മശ്രീ സലിംകുമാർ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം ദൃശ്യമാണെന്നും കോട്ടയത്തും മറിച്ചൊരു സാധ്യത കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് നയങ്ങളെ ആർക്കും വിമർശിക്കാം മറുഭാഗത്താണെങ്കിൽ ഇതല്ല സ്ഥിതിയെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം പോയ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ മറ്റു പാർട്ടികളായി എന്ത് തെറിവിളികളായിരിക്കുള്ളൂ പാവപ്പെട്ട കോൺഗ്രസ്സുകാരൊന്നും പറഞ്ഞില്ല ഇത്രേ പറഞ്ഞുള്ളൂ അങ്ങ് എന്തേ ഇത്ര താമസിച്ചു പോയി എന്ന് മാത്രമേ അവര് ചോദിച്ചുള്ളൂ എന്നാണ് സത്യം അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു പ്രസ്ഥാനം എന്ന് വെച്ചാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫ് ഒക്കെ ഉള്ളൂ അപ്പോ ഒരു യു ഡി എഫ് തരംഗം എന്തായാലും ഇവിടെ ഉണ്ടാവും ഉണ്ടാക്കണം ആ തരംഗങ്ങളുടെ പ്രകമ്പനങ്ങൾക്ക് തുടക്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് ലതിക സുഭാഷ് മണി സി കാപ്പൻ മോൻസ് ജോസഫ് ആലപ്പി അഷ്റഫ് തുടങ്ങിയവരും യോഗത്തിൽ പ്രസംഗിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം